ഫിഷിംഗിന് മോശമായിട്ടുള്ള ഒരു സമയമില്ല എപ്പോഴും എല്ലാവരും ഫിഷിംഗിന് പോകാറുണ്ട് പക്ഷേ ഫിഷിംഗ് ആസ്വദിക്കണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു സമയവും ചില കാലാവസ്ഥകൾ ചില ട്രിക്കുകൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഫിഷ് കിട്ടുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമുക്കറിയാം ഒരു മൂന്ന് ടൈപ്പ് കാലാവസ്ഥയാണ് നമുക്ക് സാധാരണയായിട്ട് നമുക്കുള്ളത് ഒന്ന് നല്ല ചൂടുള്ള സമയം രണ്ട് നല്ല തണുത്ത സമയം മൂന്നായിട്ട് നോർമലായിട്ടുള്ള സമയം ഏറ്റവും ചൂടുള്ള സമയത്തും ഏറ്റവും തണുപ്പുള്ള സമയത്തും നമ്മൾ കരകളിൽ ഫിഷിങ്ങിന് പോകുമ്പോൾ ഫിഷ് അധികം അടിക്കാറില്ല കാരണം ആ ടൈമുകളിൽ വെള്ളത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറവായത് കാരണം ഫിഷുകൾ കരയിൽ നിൽക്കാറില്ല അപ്പോൾ തന്നെ അത് തിരിച്ച് ഉള്ളിലോട്ട് പോകും അതുകൊണ്ടാണ് നമുക്ക് നല്ല ചൂടുള്ള സമയത്തും നല്ല തണുപ്പുള്ള സമയത്തും മീൻ കിട്ടാതിരിക്കുന്നത് പക്ഷേ ഈ സമയങ്ങളിൽ ഇനി എപ്പോഴാണ് നമുക്ക് മീൻ കിട്ടുക എന്നുള്ളത് ഒന്ന് ചൂടുള്ള സമയങ്ങളിൽ രാവിലെ നല്ലൊരു ടൈമിംഗ് ആണ് അതായത് സൂര്യ ഉദയം മുതൽ ഒരു 9 മണിവരെ നമുക്ക് ഫിഷിങ്ങിന് പറ്റിയ നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ വൈകുന്നേരം സൂര്യാസ്തമയത്തിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് ആ ഒരു ടൈമിങ് നല്ല ഫിഷിങ്ങിന് പറ്റിയ ടൈമാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ഉള്ള ടൈമാണ് ഈ സൂര്യ അസ്തമയത്തിന് മുമ്പ് അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ഉദയ ടൈമിലും ചന്ദ്രൻ്റെ അസ്തമയ ടൈമിലും നല്ല ഒരു ഫിഷിങ്ങിന് പറ്റിയ ഒരു സമയമാണ് അതുപോലെ തന്നെ നമുക്ക് മൂടിക്കെട്ടിയ കാലാവസ്ഥ ഉള്ള സമയത്തും ചെറുതായിട്ട് മഴ പെയ്യുന്ന സമയത്തും ഈ ടൈമിലാണ് ഇപ്പോൾ കൂടുതൽ ഈര എടുക്കാനായിട്ട് കരകളിലേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു സമയവും നമുക്ക് നല്ല പറ്റിയ ഒരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ഫിഷിങ്ങിന് പോകുന്നവർ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ പോകാനായിട്ട് ശ്രമിക്കുക കാരണം ഉച്ച ടൈമിലെല്ലാം നമുക്കറിയാം ജലത്തിൻ്റെ ചൂട് ഉച്ച സമയങ്ങളിൽ കൂടുതലാണ് അപ്പം അതിൻ്റെ അന്തരീക്ഷ ഊഷ്മാവ് കൂടുതലായതുകൊണ്ട് മീൻ ഉള്ളിലോട്ട് വലിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയങ്ങളിൽ ഉച്ചകളിൽ മീൻ അധികം ഒന്നും ആർക്കും പൊതുവെ കിട്ടാറില്ല ഇനി നമ്മളെങ്ങനെയാണ് ഒരു സ്പോട്ട് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മളൊരു സ്പോട്ടിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ കൂടുതൽ കുറേ ആൾക്കാരെല്ലാം അവിടെ ഫിഷിംഗ് ഉണ്ടാവും ഫിഷ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അവരോട് ചോദിക്കുക അപ്പോൾ അവരോട് ചോദിച്ചതിന് ശേഷം ആ ഏരിയയെക്കുറിച്ച് അവിടുത്തെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ് അവിടെ എങ്ങനെയാണ് കൂടുതൽ കല്ലുണ്ടോ ഉണക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവരോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ അപ്പോൾ അവരിപ്പോൾ അവിടെ ഒരു 2-3 മണിക്കൂറായിട്ട് ഫിഷ് ചെയ്യുന്നുണ്ട് അവർക്കൊന്നും മീനൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ അവിടെ ഇരുന്നിട്ട് ടൈം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു നമ്മളൊരു പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മാക്സിമം നമ്മളൊരു 30 to 45 മിനിറ്റ് ഒരു സ്പോട്ടിൽ നമ്മൾ ചിലവഴിക്കുക അവിടെ മീൻ കിട്ടിയില്ലെങ്കിൽ തിരിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ജിഗുകളാണ് നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ജിഗുകൾ നമുക്ക് കിട്ടുന്നുണ്ട് പല ആകൃതിയിലും പല കളേഴ്സിൽ നമുക്ക് ജിഗുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ജിഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പലർക്കും അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഈ സാധനം എറിയുന്നു വലിക്കുന്നു ചിലർക്ക് മീനടിക്കുന്നു ചിലർക്ക് കിട്ടുന്നില്ല അപ്പോൾ പലവരും എന്നോടും ചോദിക്കാറുണ്ട് ഈ ജിഗ് എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിന് പകരം നിങ്ങൾ എന്തെങ്കിലും മീനോ വേറെ എന്തെങ്കിലും കൊരുത്തിട്ടൂടെ എന്നല്ല പലരും ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ ജിഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ചെറുമീനുകൾ അതായത് ഈ പരുക്ക് പറ്റിയ ചില മീനുകളുണ്ട് അപ്പോൾ ഈ പരുക്ക് പറ്റിയ മീനുകൾ വെള്ളത്തിൻ്റെ അടിയിൽ പരുക്ക് പറ്റിയ അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ വീണ് കിടക്കുന്നു അപ്പോൾ അവരെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു ആ ഒരു ഫിഷിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ജിഗുകളെല്ലാം ചെയ്തിരിക്കുന്നത് അതായത് ഒരു പരുക്ക് പറ്റിയ ഫിഷ് എങ്ങനെയാണ് അത് വെള്ളത്തിൽ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഷേപ്പിലും അതിൻ്റെ ഒരു ട്രിക്കുമാണ് ഇതിനവർ ഈ ജിഗ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഈ ജിഗ് നേരെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് വീഴുന്നു ആ വെള്ളത്തിനടിയിലേക്ക് വീഴുമ്പോൾ അത് നിലം തൊടുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക നിലം തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ റോഡ് ഉപയോഗിച്ചിട്ട് ഇതിന് ശക്തിയായിട്ട് വലിക്കുന്നു
ചിലവർ നമ്മൾ വലിക്കുമ്പോൾ ചിലവർ ജെർക്ക് ചെയ്ത് വലിക്കും, ചിലവർ സ്ട്രൈറ്റ് ആയിട്ട് വലിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊരു ചെറുമീൻ പരിക്ക് പറ്റി വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന മീൻ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു, വീണ്ടും അതിന് സാധിക്കുന്നില്ല, അത് വീണ്ടും തിരിച്ച് താഴേക്ക് വീഴുന്നു, വീണ്ടും അത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, പറ്റുന്നില്ല, വീണ്ടും അത് തിരിച്ച് താഴേക്ക് വീഴുന്നു. ഈ ഒരു ആക്ഷനാണ് ഈ റോഡ് കൊണ്ട് നമ്മൾ ഈ ജിഗിന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലും ഇത് താഴേക്ക് വീഴുന്ന ടൈമിലാണ് മീൻ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരുവിധം മീനുകളെല്ലാം വേട്ടയാടിയാണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ ഈ വേട്ടയാടുന്ന മീനുകൾ ഈ ചെറുമീനുകളെ കഴിക്കാനായിട്ട് വരുമ്പോൾ അവയ്ക്ക് അധികം ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത മീനുകളുണ്ടെങ്കിൽ അവയാണ് കൂടുതലാദ്യം അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ജിഗുകൾ കൊണ്ട് നമ്മൾ ആക്ഷൻ കൊടുക്കുമ്പോൾ അത് തിരിച്ച് നമ്മൾ താഴേക്ക് വീഴുന്ന ടൈമിൽ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് വിട്ടുകൊടുക്കുക. സ്ലോ ആയിട്ട് വിടുമ്പോൾ ഈ മീൻ വന്നതിന് ക്യാച്ച് ചെയ്യുന്നു, അപ്പോൾ നമ്മളതിനെ പിടിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജിഗുകൾ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് പലതരത്തിലുള്ള കളേഴ്സിലും പല വലുപ്പത്തിലും ജിഗുകൾ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഏത് ടൈപ്പിലുള്ള ജിഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് നമ്മൾ പോകുന്ന സ്ഥലത്തെ ആശ്രയിച്ചിരിക്കും. ചില സ്ഥലങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ വെള്ളത്തിനധികം ആഴം കാണില്ല, അപ്പോൾ ആഴം കാണാത്ത ഭാഗങ്ങളിൽ നമ്മൾ വെയിറ്റ് കുറഞ്ഞ ജിഗുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ആഴം കൂടിയ ഭാഗങ്ങളിലാണെങ്കിൽ നമ്മൾ വെയിറ്റ് കൂടിയ ജിഗ് ഉപയോഗിക്കുക. കാരണം അതിൻ്റെ ആക്ഷൻ കൊടുക്കാനുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു സൈസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ആക്ഷൻ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ജിഗുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ ആ ട്രിക്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ജിഗ് കൊണ്ട് പോകുന്ന ആർക്കും നമുക്ക് മീനടിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു ആശങ്കയും വേണ്ട, മീനടിച്ചിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ കുറേ ജിഗുകളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ പല കളേഴ്സിൽ ജിഗുകളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് മീനടിക്കുന്ന ജിഗുകൾ നമുക്ക് കളേഴ്സ് നമ്മൾ നോക്കി വയ്ക്കുക. ചില ഏരിയയിൽ ചെല്ലുമ്പോൾ നമുക്ക് ചില ജിഗിലായിരിക്കും നമുക്ക് മീനടിക്കുന്നത്. അപ്പോൾ ഇന്ന് അടിച്ച ഈ കളറിൽ നാളെ അടിക്കണമെന്നില്ല, ചിലപ്പോൾ രണ്ടു ദിവസം അടിക്കണമെന്നില്ല. അപ്പോൾ നമ്മളൊരു അടുത്ത കളറിലായിരിക്കും അന്ന് നമുക്ക് അടിക്കുന്നത്. അപ്പം ഒരുപാട് ടൈപ്പ് ജിഗ്ഗൾ വരും, ചില സ്ലോ ജിഗ് വരുന്നുണ്ട്, ചില സ്പീഡ് ജിഗ് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ മേടിക്കുന്ന ബോക്സിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും സ്ലോ ജിഗ് ആണോ സ്പീഡ് ജിഗ് ആണോ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ആക്ഷൻ നമ്മൾ കൊടുക്കുക. സ്ലോ ജിഗ് നമ്മളെപ്പോഴും ജിഗ് ചെയ്ത് മേലോട്ട് വിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ലൂസായിട്ട് പോകുന്നത് വളരെ സ്ലോയിലായിരിക്കും ഈ സാധനം താഴേക്ക് വീഴുന്നത്. അപ്പോൾ മീൻ അറ്റാക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഇങ്ങനെയുള്ള ജിഗിന്. അതുപോലെ തന്നെ നമ്മൾ ആക്ഷൻ കൊടുക്കുന്ന സമയത്തും വളരെ സ്ലോ ആയിട്ട് വേണം ഇതിന് ആക്ഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് ജിഗുകൾക്ക് ഒരു മീനടിക്കുന്ന ജിഗുകൾ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നമ്മളിതുപോലുള്ളൊരു ബോക്സ് ഡബിൾ ബോക്സ് വാങ്ങിക്കുക. അപ്പോൾ അത് രണ്ട് അറകളിലായിട്ട് സ്ഥിരം നമുക്ക് മീനടിക്കുന്ന ജിഗുകൾ ഒരു ബോക്സിൻ്റെ സൈഡിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ ജിഗുകൾ എപ്പോഴും നമ്മൾ ഒരു 10 മിനിറ്റ്സ് മാറി ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ചില ആൾക്കാർ ഒരു ജിഗ് തന്നെ എവിടെ പോയാലും എപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ വെള്ളത്തിൻ്റെ ഒരു ഇതനുസരിച്ചിട്ടാണ്, കാരണം ചില സമയത്ത് വെള്ളം കലക്ക വെള്ളമായിരിക്കും, ചിലപ്പം തെളിഞ്ഞ വെള്ളം ഉണ്ടാവും. എപ്പോഴും നമ്മളതനുസരിച്ച് ജിഗുകൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുക. ചില കളേഴ്സ് ചില ഫിഷിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ജിഗുകൾ മാക്സിമം എല്ലാ ജിഗുകളും നമ്മൾ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഏതെങ്കിലും ജിഗിൽ നമ്മൾ സ്ഥിരമായിട്ട് മീൻ അടിക്കുന്നുണ്ടെങ്കിൽ ആ ജിഗിനെ പ്രത്യേകമായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ചില ജിഗുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ജിഗുകൾ നമ്മൾ മേടിച്ച് വെച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ യൂസ് ചെയ്താലും ഇതിന് മീൻ അടിക്കാറില്ല. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള ജിഗുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, അതിനെ ഒഴിവാക്കുക. അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടും പറയുക. അപ്പോൾ മീൻ കിട്ടുന്ന സ്ഥിരമായിട്ട് അടിക്കുന്ന ജിഗുകൾ മാത്രം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഏത് ജിഗ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിലല്ല കാര്യം, അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.